ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചായപാത്രത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീലിൻ്റെ അത്യാവശ്യം വലിയ കറിയൊക്കെ വെക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലും നമുക്ക് എങ്ങനെ പുട്ടുണ്ടാക്കാൻ നോക്കാം. ഇപ്പോൾ പുറത്തിരിക്കുന്ന ആളുകൾ, ഇപ്പോൾ ഫോറിൻ പോയ കൺട്രീസിൽ ബാച്ചിലേഴ്സ്, അമേരിക്ക പോലുള്ള സ്ഥലങ്ങൾ, അവർക്കൊക്കെ ഈ പുട്ടുകുളവും പുട്ടും നിന്നും വാങ്ങിച്ചിട്ട് അവർ പൊടി കിട്ടും. പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള കാര്യമാണ് കാണിക്കുന്നത്. പുട്ട് കുറ്റിയും മുട്ടുകൊടവും ഇഡ്ലിച്ചെമ്പും ഉള്ളവരൊന്നും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അതും പറഞ്ഞ് തെറി വിളിക്കരുത്. അപ്പോൾ ചായപാത്രത്തിൽ വെള്ളം കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കേട്ടോ, ഇതുപോലൊരു ബൗളിൽ വെള്ളം തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ചായപാത്രത്തിൽ നമ്മൾ വെള്ളം എടുത്ത് തിളപ്പിക്കുന്നതിന് മുന്നേ ഒരു തുണി വെച്ചിട്ട് ചുറ്റും ഒന്ന് കെട്ടിക്കൊടുക്കുക. നമ്മൾ സാധാരണ ഒരു ഇത് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ. അതായത് തുണി വെച്ചിട്ട് ഇത് വേണ്ട, നമ്മളിങ്ങനെ തുണി വെച്ചിട്ട് ചുറ്റും ഒന്ന് കെട്ടിക്കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഹോളുള്ള പ്ലേറ്റ് ഉണ്ടെങ്കിൽ അത് മേലെ വെച്ച് കൊടുത്താലും മതി. അതല്ല, നമ്മൾ കുക്കറൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഹോളുള്ള പ്ലേറ്റൊക്കെ കിട്ടാറുണ്ട്, അതുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു തുണി ഇട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കോട്ടൺ തുണി, ഇഡ്ലിയൊക്കെ ഉണ്ടാക്കുന്ന, നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇഡലി തുണികളിലൊക്കെ ഉണ്ടാക്കണം കണ്ടിട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇത് ഇങ്ങനെ വെച്ച ശേഷം ഇവിടെ നിന്ന് ഒരു നാല് തുണി വെച്ചൊന്ന് കെട്ടിക്കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിട്ടും നമുക്ക് കേട്ടോ. അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതേ ഇതുണ്ടോ, ഇങ്ങനെ ഒരു ഹോളുള്ള ഒരു പ്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതേ ഇതുപോലെ പെട്ടെന്ന് ആവും കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഡ്ലി ചെമ്പിലും ഒക്കെ പുട്ട് പൊട്ടി വേവിക്കുന്ന ആ വെള്ളത്തിന് അത്രയും സമയം പോലും ഇത് വേണ്ട. അപ്പോൾ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്നാ, ഇത് എടുത്തിട്ട് നേരെ ആവിയിൽ വെക്കാം കേട്ടോ. അപ്പം നോക്കിക്കാം, നന്നായി തിളച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിൻ്റെ മേലെ ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക, എന്നിട്ടൊന്ന് മൂടി വെക്കണം കേട്ടോ. അപ്പം നോക്കിക്കതേ, ഇത് ഇതുപോലെ ഒന്ന് മൂടി വെക്കുക, ഒന്നും അനക്കാതിരിക്കുക. ഒരു 5 മിനിറ്റ് മതി നമുക്ക് പുട്ടുകുറ്റി കഴുകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മെനക്കെട്ട പണിയാണ്. ഇതിൽ നമുക്ക് ഇതിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ എളുപ്പമാണ്. പിന്നെ ഒരുപാട് പേരുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ പോലെ ഇഡ്ലി ചെമ്പിൽ, ഇഡ്ലിയുടെ തട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇതൊന്ന് ആവട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം അതൊരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം ആയോ എന്നുള്ളത്. അപ്പം തുറന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, തൊട്ട് നോക്കിയാൽ മതി. അപ്പം അത് ആയിട്ടുണ്ട്, പുട്ട് റെഡിയാണ് കേട്ടോ. അപ്പം നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പം അത് കണ്ടല്ലോ, അതെ സംഭവം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഷേപ്പ് വേണം വെക്കാം. ചിലവർക്ക് പുട്ടിൻ്റെ ഷേപ്പ് ഉണ്ടെങ്കിലേ ഇറങ്ങും എന്നുള്ളൊരു അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക്, ചിലവരെങ്ങനെയൊക്കെയാണ് കറക്റ്റ് ഷേപ്പ് ഉണ്ടായിരിക്കണം, പുട്ട് പൊടിയാൻ പാടില്ല, പുട്ട് ഇത് എന്താണത് എന്നൊക്കെ പറയുന്നവർക്ക് ഇതേ നേരെ നമ്മളിത് ചൂടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തെടുക്കുമെന്ന് അറിയാം. ഇതെടുത്തിട്ട് നേരെ കുറച്ച് പുട്ടെടുത്ത് ഇതിൽ കൊട്ടാം. ദേ നമ്മൾ കുറച്ചെടുത്തിട്ട് ദേ ഇതിലങ്ങോട്ട് നമുക്ക് എന്ത് ഷേപ്പിൽ വേണോ അതിനനുസരിച്ച്, നമുക്ക് എത്ര ഇതിൽ വേണോ അതിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതെ, എന്നിട്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അതെ, ആ ചൂടിൽ തന്നെ ചെയ്യണേ, അല്ലെങ്കിൽ പിന്നെ അത് എന്നാലും നിൽക്കും, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞാനൊരു കാര്യം പറയാം, ഇത് ഒന്ന് ഇപ്പോൾ ബാച്ചിലേഴ്സായി 2-3 പേര് താമസിക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് ചെയ്യാനുള്ള ഒരു ട്രിക്കാണ്. അല്ലാതെ വീട്ടിൽ 10-15 പേരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടമായിരിക്കും കേട്ടോ. ദേ ഞാൻ 2-3 തവണ ചെയ്തെടുക്കേണ്ടേ. ഇതേ കണ്ടോ, അപ്പം നമ്മുടെ പുട്ട് റെഡി ആയി തരാം. കണ്ടല്ലോ, ഇനി പുട്ടിൻ്റെ ഷേപ്പ് ഇല്ല എന്നൊന്നും ആരും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്പം തന്നെ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ പുറത്തോ അമേരിക്കയിലോ അവിടെയോ ഗൾഫ് കൺട്രീസിലൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ബാച്ചിലേഴ്സ് ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലത്തെ തട്ടില്ല എന്നോർത്തും ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരു നേരെ നമ്മുടെ നല്ലൊരു തോർത്ത് മേടിച്ചിട്ട് അതിൻ്റെ കട്ട് ചെയ്ത് ആ പാത്രത്തിൻ്റെ കുറച്ചും കൂടി വലുതാക്കി ഇട്ടിട്ട് ഒരു ഒന്ന് തുണി വെച്ചൊന്ന് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നല്ല അടിപൊളിയായിട്ട് നിൽക്കും, നന്നായിട്ട് വെന്ത് വരികയും ചെയ്യും. പല രീതിയിലും ടെക്നിക്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയ്ക്ക് വരാം. താങ്ക് യു.